നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പലതരത്തിലുള്ള ജിഹാദുകൾ, അതായത് ഇത്തരത്തിൽ മത തീവ്രവാദം കലർത്തിയുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഇവിടെ നടക്കുന്നതായുള്ള വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള വാർത്തകളും സൂചനകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ഒരു ജിഹാദ് കൂടി പുറത്തു വരികയാണ്, മാർക്ക് ജിഹാദ്. ഇത് നമ്മൾ പറയുന്നതല്ല, ഇനിയിപ്പോൾ ഭാരതലൈവ് ഇത് പറഞ്ഞു എന്ന് പറയരുത്. ഡൽഹി സർവകലാശാലയിലെ ഒരു അധ്യാപകനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയത്. ഇത് സത്യമാണോ, ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ചില പ്രത്യേക വിഭാഗക്കാർക്ക് ലഭിക്കുന്ന കൂടുതൽ മാർക്കുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേക പരിഗണനകളും അവർക്ക് ലഭിക്കുന്ന ഒരു, അതായത് സർവകലാശാലയുടെയും ചില അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പിന്തുണയുമൊക്കെ ഒരു തരത്തിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഈ CAA NRC വിഷയത്തിലൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ഇത് പറഞ്ഞത് എന്നറിയില്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ലൗ ജിഹാദ് ഉള്ളതുപോലെ മാർക്ക് ജിഹാദുമുണ്ട്. രണ്ടോ മൂന്നോ വർഷമായി നടക്കുന്ന സംഘടിതമായ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷിച്ച അതേ നടപടിയാണ് ഇടതുപക്ഷം ഡൽഹി സർവകലാശാലയിലേക്ക് അടക്കം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് രാകേഷ് കുമാർ എന്ന വ്യക്തി പറഞ്ഞത്. അതായത് രാകേഷ് കുമാർ പാണ്ഡെ, പ്രൊഫസർ രാകേഷ് കുമാർ പാണ്ഡെ, നാഷണൽ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മുൻ അധ്യക്ഷൻ കൂടിയാണ് ശ്രീ രാകേഷ് കുമാർ പാണ്ഡെ. അതുപോലെ തന്നെ ദേശീയതയുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നയാളാണ് ശ്രീ രാകേഷ് കുമാർ. ഓൺലൈൻ പരീക്ഷ ആയതിനാൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് 100% മാർക്ക് കിട്ടുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ അതിനു മുൻപുള്ള സാഹചര്യങ്ങളിലും മലയാളി വിദ്യാർത്ഥികൾ സംസ്ഥാന ബോർഡ് പരീക്ഷകളിൽ 100% മാർക്ക് നേടുന്നത് ഇത്തരത്തിലുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണെന്നാണ് രാകേഷ് കുമാറിന്റെ ആരോപണം. ഇത് ഇദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ പലരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം ചിന്തിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ SSLC ഏതാണ്ട് 100% ഇവിടെ വിജയം കൈവരിച്ചത്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലൊക്കെ വലിയ വിജയമാണ് നേടിയത്. മലപ്പുറം ജില്ലയിൽ പൊതുവെ വിജയശതമാനം കുറവുള്ള ജില്ലയാണ്. പക്ഷേ അവിടേക്ക് ഇത്തവണ വലിയ വിജയശതമാനമാണ് നേടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്ക് ജിഹാദ് എന്ന് പറയുന്ന, അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല, അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആവർത്തിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രാകേഷ് കുമാർ പാണ്ഡെ പറഞ്ഞതുപോലെ ഒരു മാർക്ക് ജിഹാദിന്റെ സാധ്യത ഇവിടെയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ, ഡൽഹി ജവഹർലാൽ നെഹ്റുവിലും ജാമിയ മിലിയയിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഇവിടെ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ മാർക്ക് ജിഹാദ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് അതിന് വേണ്ട നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം എല്ലാ മേഖലകളിലും കടന്നു കയറാൻ ജിഹാദി ശക്തികളും മതതീവ്രവാദ ശക്തികളും ഇടത് ജിഹാദി കൂട്ടായ്മയും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകുന്നത് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അത് കണ്ടുപിടിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും. നാർക്കോട്ടിക് ജിഹാദ്, അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും. അതൊക്കെ ഉണ്ട് എന്ന് പലതവണ വ്യക്തമായി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതുവരെ പല കോഴ്സുകളിലും പ്രവേശനം നേടുകയും മാർക്ക് നേടുകയും ഒക്കെ ചെയ്ത വിദ്യാർത്ഥികളുടെ വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുകൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമായിരിക്കും. എന്തായാലും ഈ രാകേഷ് കുമാർ പാണ്ഡെ പറഞ്ഞത് വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടെ നമ്മൾ ഇപ്പോൾ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം തെളിവുകളും കാര്യങ്ങളും അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കാതെ അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവകരമായി ചിന്തിച്ച് അതിനുവേണ്ട അന്വേഷണ നടപടികൾ കേന്ദ്ര ഏജൻസികൾ അടക്കം സ്വീകരിക്കണം എന്നാണ് ഭാരത് ലൈവിന് പറയാനുള്ളത്.